ഇപ്പോൾ ശ്രീ ജയറാം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയറാം, ഒരു വലിയ ആത്മബന്ധം നിങ്ങളൊക്കെ തമ്മിലുണ്ട്, പ്രത്യേകിച്ച് ജയറാമും ലളിത ചേച്ചിയും തമ്മിലൊക്കെ ഉണ്ട് എന്ന് അറിയുകയും ചെയ്യാം. അത്തരമൊരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു വലിയ വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് അത് ലളിത ചേച്ചിയെക്കുറിച്ചൊന്ന് ഓർക്കാമോ എന്ന് ചോദിക്കേണ്ടിയും വരുന്നത്. ശ്രീ ജയറാം, അല്ല, ഇന്നലെ രാത്രി ഞാനിത് അറിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരത്തെ വന്ന് കിടന്നുറങ്ങി. ഇന്ന് രാവിലെയാണ് ഞാനിത് അറിയുന്നത്. അറിഞ്ഞ സമയം തൊട്ട് ഞാൻ ഒരു ടി വി ഒന്നും ഓൺ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ചേച്ചിയുടെ അങ്ങനത്തെ രൂപം, ചേച്ചി ഇങ്ങനെ കിടക്കുന്ന രൂപം എനിക്ക് കാണാൻ എനിക്ക് മാനസികമായിട്ടൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല, ഒരു രണ്ടാഴ്ച മുമ്പ് ആരോ അയച്ചു കൊടുത്ത ഒരു ഫോട്ടോ സത്യനന്ദിക്കാടൻ എടുത്ത് ചോദിച്ചു, ചേച്ചി തീരെ വയ്യാതെ കിടക്കുകയാണ്. ഒരു ഫോട്ടോ ആരോ അയച്ചു തന്നു, ചേച്ചിക്ക് അത്ര ഓർമ്മയില്ലാതെയാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് അയക്കുകയേ വേണ്ട, എനിക്കത് കാണുകയും വേണ്ട. ചേച്ചി ചിരിച്ച് നമ്മുടെ കൂടെ എപ്പോഴും ലൊക്കേഷനിലുള്ള ചേച്ചിയുടെ മുഖം എനിക്കത് ഉണ്ടായാൽ മതി, എനിക്കത് കാണുന്ന കാണാൻ വയ്യാത്തതുകൊണ്ടാണ്. എന്നുവെച്ചാൽ അത്രയ്ക്കൊരു മാനസികമായിട്ടുള്ള അടുപ്പമായിരുന്നു സാർ. ഇതൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടി അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു അഭിനേത്രി, അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് എൻ്റെ മഹാഭാഗ്യം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഒരു വളരെ വ്യക്തിബന്ധം, മാനസികമായിട്ടുള്ള അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അശ്വതി മദ്രാസിൽ വന്നാൽ താമസിക്കുന്നത് ചേച്ചിയുടെ കൂടെയായിരുന്നു കല്യാണത്തിന് മുമ്പും. അതിനുശേഷം ഞങ്ങളുടെ കല്യാണം നടന്ന ശേഷവും ഞങ്ങൾ പോകുന്ന, ഞങ്ങളുടെ മക്കളുമായിട്ട് പോകുന്ന ഏക വീടെന്ന് പറഞ്ഞാൽ അത് ചേച്ചിയുടെ വീടാണ്. അപ്പോ സത്യത്തിൽ ഒരുപാട് അടുപ്പമായിരുന്നു. സത്യനന്ദിക്കാട് ആ സിനിമയ്ക്ക് പേരിട്ടത് വെറുതെയല്ല, നിങ്ങൾക്കൊക്കെ ഇതൊരു വീട്ടിലെ കാര്യം പോലെ അത്ര അടുപ്പമുള്ള സ്നേഹമുള്ള ആളുകൂടിയായിരുന്നു എന്നാണ് ജയറാം പറഞ്ഞു വരുന്നത് അല്ലേ? അല്ല, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരിക്കലും ഞാനൊരു വലിയ നടനോ അമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നൊരു വലിയ നായക നടനോ ഒന്നുമല്ല. ഞാൻ ചെയ്തിട്ടുള്ളത് മുഴുവൻ നമ്മളുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന അങ്ങനെയുള്ള കുടുംബ സിനിമകളാണ് അധികവും ചെയ്തിട്ടുള്ളത്. അത്തരം സിനിമകളുടെ വിജയം എന്ന് പറയുന്നത് അതിൽ 1% പോലും ഞാൻ അവകാശപ്പെടാറില്ല. കാരണം എൻ്റെ ചുറ്റും നിൽക്കുന്നത് ജഗതി ശ്രീകുമാറും KPAC ലളിതയും സുകുമാരി ചേച്ചിയും മീന ചേച്ചിയും ശങ്കരാടി സാറും ഒടുവിൽ ഉണ്ണികൃഷ്ണനും മാമുക്കോയും, ഇങ്ങനെ ഒരു വലിയ സംഘം എൻ്റെ ചുറ്റും ഒരു 10-20 വർഷക്കാലം ഉണ്ടായിരുന്നു, 20-25 വർഷക്കാലം. അത് തന്നെയായിരുന്നു എൻ്റെ വിജയം. അതിൽ എക്കാലത്തെയും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ എന്ന് പറയുന്നത് എനിക്ക് ലളിത ചേച്ചി തന്നെയായിരുന്നു. കാരണം ലളിത ചേച്ചി എൻ്റെ നല്ല അമ്മയായിട്ട് വരും. ഞാൻ സ്നേഹിക്കുന്ന പോലെ പെൺകുട്ടിയുടെ അമ്മയെ ഞാൻ തള്ളയെന്ന് വിളിച്ച് ചീത്ത വിളിക്കാറുണ്ട്. ഏത് തരത്തിലുള്ള കഥാപാത്രമായാലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ലളിത ചേച്ചി തന്നെയായിരിക്കും. പിന്നെ കുടുംബവുമായിട്ടുള്ളായിരുന്ന അടുപ്പ്, എൻ്റെ മകനിപ്പോൾ സിനിമയിൽ വന്നത്, ഒരുപക്ഷെ അവൻ ആ ചെറുപ്പത്തിൽ വരാനും ഒരു ദേശീയ അവാർഡൊക്കെ കരസ്ഥമാക്കാൻ അവനൊരു ഭാഗ്യം ഉണ്ടാക്കി തന്നത് ചേച്ചി തന്നെയാണ്. കാരണം ചേച്ചിയുടെ ഒറ്റ നിർബന്ധമായിരുന്നു കണ്ണനെ കൊണ്ട് അഭിനയിപ്പിക്കണം, അഭിനയിപ്പിക്കണം ആ സിനിമയിൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലല്ല, ഒരുപക്ഷെ ഒരു ഏഷ്യ ഭൂഖണ്ഡം കണ്ട ഏറ്റവും വലിയൊരു അഭിനേത്രിയാണ് ചേച്ചി. ചേച്ചിയുടെ അടുത്തെത്താൻ പോലും ഒരു ഭാഷയിലൊരാളില്ല, ഒരു ഭാഷയിലും. ഏത് ക്യാരക്ടറും എത്ര വളരെ അനായാസമായി ചെയ്യുന്നൊരു ലളിത ചേച്ചിയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കേട്ടതുകൂടിയാണ് ഇപ്പോൾ ഭരതൻ്റെ മരണത്തിന് ശേഷം വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലേക്കൊക്കെ വളരെ നിർബന്ധപൂർവ്വം കൊണ്ടുവന്ന ആ ഒരു കാലം, അങ്ങനെ വീണ്ടും വളരെ സജീവമാക്കി അവരെ സിനിമയിലേക്ക് കൊണ്ടുവന്നു, കഥാപാത്രങ്ങൾ കൊടുത്തു, അവരെ താങ്ങി വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ ഒരനുഭവം ജയറാമിന് ഓർമ്മയില്ലേ ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ? പ്രത്യേകിച്ച് അതിൻ്റെ പിന്നിൽ സത്യേട്ടൻ്റെ ഒരു എഫേർട്ട് വളരെ വലുതായിരുന്നു. സത്യേട്ടൻ പലപ്പോഴും എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ജയറാം ഇല്ലാതെ വേണമെങ്കിൽ എനിക്ക് ആ സിനിമ എടുക്കാം, പക്ഷെ എനിക്ക് തിലകൻ ഇല്ലാതെ ആ സിനിമ ചിന്തിക്കാൻ പറ്റില്ല, KPAC ലളിതൻ ഇല്ലാതെ എനിക്ക് ആ സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. സത്യമാണ്, അവരുടെയൊക്കെ ഒരു പ്രശ്നം. ഞാൻ പറയുന്നത് ഇപ്പൊ ചേച്ചിയുടെ ഒരു ഭൗതിക ശരീരം മാത്രമാണ് മലയാളികൾ വിട്ടുപോയിട്ടുള്ളത്. ശരിക്കും കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങൾ കഴിയുന്തോറും അടുത്ത ഓരോ തലമുറകൾ വഴി വരുമ്പോഴും ഏറ്റവും കൂടുതൽ അവർ വേദനിച്ച് കാണുന്ന ഒന്നായിരിക്കും ചേച്ചിയുടെ ഒരു അഭാവം എന്ന് പറയുന്നത്. അതായത്, അയ്യോ ഈ കഥാപാത്രം ചെയ്യാൻ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ, ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു 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 വേർപാട് അതിനെയും കാലഘട്ടങ്ങളോളം ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ജയറാമിനെ പോലെ ഒരു ആക്ടറെ മുമ്പ് പറഞ്ഞ കഥാപാത്രങ്ങളുടെ ഗ്രൂം ചെയ്യുന്നതിൽ ഈ ചുറ്റും നിൽക്കുന്ന ഈ ഈ വലിയ ആർട്ടിസ്റ്റുകൾ, അതിൽ തന്നെ ലളിത ചേച്ചിയെ പോലുള്ളവരുടെ ഒരു ഗ്രൂമിങ്, ഒരു ഗൈഡൻസ് അത് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ പല കഥാപാത്രങ്ങളുടെയും ഷൂട്ടിംഗ് സമയത്ത് ജയറാം? ഇപ്പോഴും ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ സെറ്റ് വിട്ട് പോവാറില്ല. എന്റെ സീൻ കഴിഞ്ഞാൽ ഉടൻ ഞാൻ പോയിരിക്കുകയോ, അന്നത്തെ കാലഘട്ടത്ത് ഒന്നാമത് ക്യാരവൻ പോലെയുള്ള സംവിധാനങ്ങളല്ലോ അല്ലേ? അല്ല, ക്യാരവൻ കാലമല്ല, എല്ലാവരും ഒരുമിച്ച് അവനവന്റെ ലോകത്തേക്ക് ചുരുങ്ങുന്ന ഒരു കാലമായിരുന്നില്ല.
അല്ല, എല്ലാവരും ഒരു മരത്തിന്റെ ചൂടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മരം നോക്കി വെക്കും, അതിന്റെ ചൂടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്, എല്ലാവരും അവിടെ കിടന്നുറങ്ങുന്നത് എല്ലാം. അപ്പോ അത്തരം ഒരു 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 സ്ഥലത്ത് ജഗതി ചേട്ടന് അല്ലെങ്കിൽ ലളിത ചേച്ചി അടുത്ത് എന്താ സീൻ എടുക്കുന്ന ചോദിക്കുമ്പോൾ മനസ്സിനക്കരെ എന്നുള്ള ഒരു സിനിമയിൽ ഞാൻ ആ സീനിലില്ല. എങ്കിൽ പോലും KPACയിലുള്ള ഒരു പലഹാരപ്പൊതിയായിട്ട് വന്നിട്ട് ഷീലാമ്മ പോകുന്നതിന് മുമ്പ് നീ പോവുമല്ലേ ഡി സാൻ ഫ്രാൻസിസ്കോയിലും മറ്റേ അവിടെയൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പലഹാരങ്ങളും മറ്റൊന്നും നിനക്ക് കിട്ടിയെന്ന് വരില്ല മറ്റേ എന്ന് പറഞ്ഞിട്ട് ഈ പലഹാരം കൊണ്ട് കൊടുത്ത ശേഷം ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. മോളിങ്ങനെ വിളിക്കുന്നുണ്ട് നേഴ്സ് മറ്റേ വീട്ടിലെ പണി നോക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് 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 കുറച്ചായിട്ട് ആ ഇമോഷനിലേക്ക് വന്നിട്ട് സത്യം പറഞ്ഞ ഞാൻ ക്യാമറയുടെ പുറകിലുണ്ട്, ഞാനും കരഞ്ഞു, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യേട്ടനും കരയുക. അതാണ് അവരുടെയൊക്കെ ഒരു ഒരു പ്രസൻസ് പറഞ്ഞ അതാണ്. സിനിമയാണെന്നറിയാം, അഭിനയിക്കുന്നതാണെന്നറിയാം, അത് KPAC ലളിതയാണെന്നറിയാം, ഇപ്പുറത്ത് നിൽക്കുന്ന ഷീലാമ്മയാണെന്നറിയാം, ഇത് ക്യാമറയാണെന്നറിയാം, സ്റ്റാർട്ട് കട്ട് പറഞ്ഞാൽ ഇവർ വേറെ എല്ലാം നമുക്ക് അറിയാമെങ്കിൽ പോലും ആ നിമിഷത്തിൽ ഞാൻ കണ്ണ് തുടച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യനന്ദിക്കാട്ടെന്ന് കരയുക. അതാണ് അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. അത്തരം ഒരാളുകളെ കണ്ട് വളരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ലേ സാറേ? ജനമേട്ടൻ, ഈ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടിനും കട്ടിനും ഇടയിലേക്ക് ആ വളരെ സ്പ്ലിറ്റ് സെക്കൻഡ്സിലോ അല്ലെങ്കിൽ മിനിറ്റ്സിനോ ഇടയിലേക്ക് മാറി വരുന്ന അതാണ് സിനിമയുടെ ഒരു വല്ലാത്ത അനുഭവം എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ ആ വേഷം തന്നെ ആ സീൻ തന്നെ ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ചാനലിൽ സ്ക്രീൻസിൽ ഒരുപാട് തവണ ആ സീൻസ് കാണിക്കുന്നുണ്ട്. കാരണം ഏറ്റവും ബ്രില്ലിയൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിംഗ് ആണ് ആ സീനിൽ ലളിത ചേച്ചി കാഴ്ചവിട്ടുള്ളത്. ഷീലാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവരുടെ ഈ പെർഫോമൻസ് ഇങ്ങനെ ഗ്രോ ചെയ്ത് ആ ക്യാരക്ടർ ഇങ്ങനെ വളരുന്നത്. അത് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് കണ്ടനുഭവിച്ച് മനസ്സിലാക്കിയ ഒരനുഭവം പോലും മലയാളിക്ക് മുമ്പിൽ താങ്കളെപ്പോലെ ഒരു ആക്ടർ പറയുമ്പോൾ അതൊരു വലിയ വലിയ ആശ്വാസമാണ് കേൾക്കുന്നത്. അതൊരു വലിയ അനുഭവമാണ് സത്യത്തിൽ മലയാളിയിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് കണ്ട ആ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ട ആളെന്നുള്ള നിലയിൽ ആളുകൾ എന്ന നിലയിൽ. ജയറാമിൻ്റെ പുതിയ സിനിമയിൽ ഇപ്പോൾ മകൾ സത്യേട്ടനും നിങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പോകുന്ന സിനിമയിലും അല്ലെങ്കിൽ ആ സിനിമയിലും ആലോചിച്ചിരുന്നു അല്ലേ? KPAC എൻ്റെ അമ്മയായിരുന്നു സാർ, എൻ്റെ അമ്മയായിരുന്നു ആ സിനിമയിൽ. മറ്റത് ഒരു ഒരു സത്യനന്ദിക്കാരൻ്റെ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കല്യാണത്തിനൊക്കെ പങ്കെടുക്കാൻ പോകുന്ന പോലെയാണ്. പണ്ട് തൊട്ട് അങ്ങനെ തന്നെയാണ് സത്യേട്ടാ, ഒരു 45 ദിവസം അല്ലേ? ഓ അത് തന്നെ, ശരി മാറ്റി വെച്ചോളൂ. ഒടുവിലില്ലേ, ഉണ്ടല്ലോ, ശങ്കരാടി സാറ് ഉണ്ട്, ലളിത ചേച്ചി, അമ്മ, അങ്ങനെ നമുക്ക് പറഞ്ഞ് കേട്ട ആ സന്തോഷത്തോടു കൂടിയാണ് ഇത് 10-40 ദിവസം പോകുന്നത്. കാരണം ഇവരുടെ കൂടെ ഒക്കെ മിങ്കിൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ മകൾ എന്നുള്ള സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ലാസ്റ്റ് സത്യേട്ടാ, അമ്മ, ലളിത ചേച്ചി പറഞ്ഞു കഴിഞ്ഞല്ലോ വരാമെന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊരു എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. പക്ഷെ സെറ്റിൽ ചെന്ന ശേഷം പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു വാർത്തകൾ കേൾക്കുന്നു, ചേച്ചിക്ക് സുഖമില്ല. ഞാൻ സത്യത്തോട് പറഞ്ഞു, സത്യം പറഞ്ഞു, ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിച്ചതാണല്ലോ ചേച്ചിയായിട്ട്, ചേച്ചി വരാമെന്ന് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ ശേഷം പിന്നീട് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോകുന്നു. ഓർമ്മ വന്ന സമയത്താണ് ചേച്ചി അത് പറഞ്ഞത്, ഞാൻ വരാം ഞാൻ അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞത്. കാരണം ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു അഭിനേത്രി എന്ന് പറയുന്നത് അത് അവരൊന്നും അഭിനയിക്കുകയല്ലേ സാർ, ജീവിക്കുകയല്ലേ. ഇപ്പൊ നടൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് സാർ, 4-3 ജനറേഷൻ നാടകത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് കമലിന്റെ. അതില് KPAC പോലത്തെ ഒരു ഒരു അതിൽ നിന്ന് നാടക സമിതിയിൽ നിന്ന് വന്ന ഒരു ആക്ട്രസ്സാണ് അവര്. അതുകൊണ്ട് തന്നെ നാടകത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ അവരങ്ങോട്ട് ജീവിക്കുകയാണ് ഓരോ ഷോട്ടിലും. ഒരു സമയത്ത് ഞങ്ങളുടെ ബസ് പോലും സീസ് ചെയ്ത് പോയിട്ട് പോകാൻ ഇല്ലാത്ത ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥയിൽ പുതിയ നാടക സമിതിയായിട്ട് നടക്കുന്ന ഞാൻ ഇരിക്കുമ്പോൾ ചേച്ചി ഒരു പൊട്ടിക്കരയുന്ന ഒരു സംഗതി ഉണ്ട്, തകർന്നു പോയി അങ്ങോട്ട് സെറ്റിൽ എല്ലാം. പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കൂടി 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 വന്ന് വേറൊരു ലെവലിലേക്കാണ് ചേച്ചി പോകുന്നത്. അതൊക്കെ ഉഫ്. ശരത്താണ് സംസാരിക്കുന്നത്. അതായത് പിന്നെ ജനോട്ടാ ഒരു കാര്യം, പക്ഷെ ഈ കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റുകൾ ഒരു സ്ഥിരം സംഘം നാടക സംഘം പോലെയാണ് ഇപ്പോൾ പറഞ്ഞു വരും, പക്ഷെ ഒരൊറ്റ സിനിമ പോലും ആവർത്തന വിരസമാകുന്നില്ല, പഴയതുപോലെ ആകുന്നില്ല, കഥാപാത്രങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയുന്ന നിലയിലുള്ള ആ ഒരു വലിയ സ്റ്റേക്കുള്ള ആക്ടേഴ്സ് ആയിരുന്നു എല്ലാവരും, അത് നടീനടന്മാരെല്ലാവരും. ലളിത ചേച്ചിയുമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒറ്റ കാര്യം കൂടി മാത്രം, എപ്പോഴും ഓർക്കുന്ന ഏറ്റവും വാല്യുബിളായി ലളിത ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്താവും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് വരുന്ന എനിക്ക് ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല സാർ. കാരണം ശരിക്കും എൻ്റെ വീട്ടിലെ ഒരു ഒരു അമ്മയുടെ പ്രസൻസ് പോലെയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് എന്ത് കാര്യവും ഷെയർ ചെയ്യായിരുന്നു എനിക്കും അശ്വതിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഓരോ സായാഹ്നങ്ങൾ ചെലവഴിക്കുന്നു, എത്ര എല്ലാം
എത്ര എത്ര എത്രയോ കാര്യങ്ങൾക്കാണ് ഉപദേശങ്ങളും അതെല്ലാം തന്നിട്ടുള്ളത്. ചേച്ചിയും ഭരതേട്ടനും പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങൾ എനിക്കത് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഒരു ടി വി പോലും ഓൺ ചെയ്തിട്ടില്ല. എനിക്ക് ചേച്ചി അങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റില്ല, കാണാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല. എനിക്കും കാണാൻ കഴിയില്ല, അശ്വതിക്കും കാണാൻ കഴിയില്ല. ചേച്ചി ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോഴും എൻ്റെ മക്കൾ രണ്ടുപേരും മക്കാരാമ്മമാന്നാണ് വിളിക്കുക. കാരണം കുട്ടിക്കാലത്ത് തൊട്ട് ഭരതേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രീകുട്ടിയും സിദ്ധാർത്ഥനും അവിടെ ഉണ്ടാവും. ഇവരും അവിടെ കളിക്കാൻ പോവും. ഭരതേട്ടൻ ചില പാട്ടുകൾ പാടും. ചേച്ചിയും കൂടും വൈകുന്നേരം. ഭരതേട്ടൻ കുറച്ച് താളം പിടിക്കും. കടവും അതൊക്കെ എടുത്തോണ്ട് വാടാ എന്നെ എടുത്ത് പറയും. അതൊക്കെ എടുത്തോണ്ട് ഞാനും ചെല്ലും. ഗിഞ്ചറയും കടവും ഒക്കെ ആയിട്ട് ഭരതേട്ടൻ ചില നാടകഗാനങ്ങളും അങ്ങനെ തുടങ്ങുന്ന ഒരു സായാഹ്നം രാത്രി 12 മണി വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ചേച്ചി മക്കളെ കാണുമ്പോൾ നമസ്കാരം, അപ്പൊ കണ്ണനും ചക്കി ഇങ്ങനെ തൊഴും തലയിൽ കൈവച്ചിട്ട് മക്കാരം. അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു മക്കാരാമ്മ മക്കാരാമ്മ എന്ന് പറയുക. ഇന്നലെ കണ്ണൻ ഭയങ്കര തിരച്ചിലായിരുന്നു വൈകുന്നേരം. എന്നിട്ട് മക്കാരാമ്മ അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്കൊന്നും അതൊരു വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. നടി നക്കുള്ളൊക്കെ വിട്ടേക്കാം സാർ. അതിനേക്കാളൊക്കെ ഉപരി ഒരു ഭയങ്കര ബന്ധം ഉണ്ടായിരുന്നു. നന്ദി ശ്രീ ജയറാം. ഏതായാലും മരിക്കാത്ത ഓർമ്മകൾ ജീവനോടെ ഇവരുടെയൊക്കെ മനസ്സിൽ, നമ്മളെയൊക്കെ പോലെ തന്നെ അവരുടെയും മനസ്സിൽ KPAC ലളിത എന്ന അഭിനേത്രി, അവരുടെ കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ, ഉണ്ടാവും, നിശ്ചയമായും ഉണ്ടാവും.